ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6-ന്റെ പശ്ചാത്തലത്തിലും തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിലും ശബരിമലയിൽ കനത്ത സുരക്ഷ ആണ് ഒരുക്കിയിരിക്കുന്നത്. ആഴിക്ക് ചുറ്റും വടംകെട്ടി സംരക്ഷണ വലയം തീർത്തു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ജയലളിതയുടെ ആരോഗ്യസ്ഥിതി വഷളായി എന്ന വാർത്ത വന്നതിന് തൊട്ടുപിന്നാലെയാണ് ശബരിമല സന്നിധാനത്തെയും സുരക്ഷ ശക്തമാക്കിയത്. ആഴിക്ക് ചുറ്റും വടംകെട്ടി അയ്യപ്പ ഭക്തരെ ആഴിയിലേക്ക് തേങ്ങ നിക്ഷേപിക്കുന്നതിൽ നിന്നും വിലക്കിയതിനു ശേഷം കനത്ത പോലീസ് സംരക്ഷണവും ഏർപ്പാടാക്കി. ജയലളിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സന്നിധാനത്ത് വേണ്ട സുരക്ഷ കർശനമാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമലയിൽ കൂടുതലായും തമിഴ്നാടിൽ നിന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തർ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിൽ ഒരു കർശന നിർദ്ദേശം പോലീസിന് നൽകിയതും. അതേസമയം ജയലളിതയുടെ ആരോഗ്യനിലയിൽ വലിയ സങ്കടം തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ രേഖപ്പെടുത്തിയത്. അതായത് അമ്മ വന്ന് സീക്കിരം ഗുണമടഞ്ഞ് തമിഴകത്തിലും നിരന്തരം മുതലമിച്ചരാകണം, അതാണ് എങ്ങ ആശ. അമ്മ വന്ന് ഇന്നും 100 വർഷം നല്ലാ ഇരിക്കണം. അതൊക്കെ ഞാൻ എന്നോട് വയസ്സ് ചേർത്തിന് അമ്മക്ക് തരാം. അതാണ് അയ്യപ്പനോട് ഞാൻ വേണ്ടിക്കാൻ വന്നേ. ഡിസംബർ 6 ബാബറി ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ 3 ദിവസത്തേക്ക് കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പാടാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. കമാൻഡോസിന്റെ പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്തെത്തുകയും അവർ ശബരിവനങ്ങളിൽ 3 ദിവസത്തേക്ക് പരിശോധന നടത്തുകയും ചെയ്യും. പോലീസ്, വനം വകുപ്പ്, ബോംബ് സ്ക്വാഡ് എന്നിവരുടെ 5 സംഘങ്ങൾ വനത്തിനുള്ളിൽ നേരത്തെ തന്നെ പരിശോധന ആരംഭിച്ചിരുന്നു. അങ്ങനെയുള്ള പരിശോധനയിലായിരുന്നു കഴിഞ്ഞ ദിവസം 360 കിലോ വെടിമരുന്ന് പിടികൂടിയത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.